ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വെളുത്തുള്ളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വെളുത്തുള്ളി തേങ്ങാ ചമ്മന്തി, ഇത് നമുക്ക് വളരെ പെട്ടത് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻ പുളിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു പഴയ കത്തിയോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അതിൽ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് കോർത്തെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. കനലിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം ആദ്യം തന്നെ. അതിനുശേഷം സ്റ്റൗവിലിങ്ങനെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കണം, നല്ലതുപോലെ ചുട്ടെടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് സോഫ്റ്റായി വരുന്നതുവരെ ഇതുപോലെ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചൊവയുണ്ടാകും, പുറമേയുള്ള തൊലിയൊക്കെ അങ്ങ് കരിഞ്ഞു പോയിക്കോളും. അത് കുഴപ്പമില്ല, ഉള്ളിൽ ഇതുപോലെ നല്ല സോഫ്റ്റാവുന്നതുവരെ നമ്മളിത് ചുട്ടെടുക്കണം. അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും പിന്നെ നമ്മൾ ചുട്ടു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻ പുളിയും ഇതുപോലെ ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചമ്മന്തി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ, ഒത്തിരി ഒന്നും അങ്ങനെ അരക്കാൻ പാടില്ല. നല്ല ഫ്രഷ് തേങ്ങയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഒന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഈ ഒരു വെളുത്തുള്ളി ചമ്മന്തി, നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടിയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറൊരു കറി ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ വെളുത്തുള്ളി ചുട്ടിട്ടുണ്ടാക്കുമ്പോൾ ചമ്മന്തിക്ക് ഒരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.